ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. എല്ലാവർക്കും ഈദ് മുബാറക്. എനിക്കിവിടെ സുഖമാണ്, എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈദിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗർ അല്ല, പക്ഷെ എനിക്ക് മേക്കപ്പ് ചെയ്യാനും ചെയ്തു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ കാണുമ്പോൾ അതിനെ പറ്റി അറിയാനും, വാങ്ങിയില്ലെങ്കിലും അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യണം. ഒരുപാട് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യല്ലോ, കുറെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ലുക്കുകളൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ കാണാനും നോക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ളത് നോർമലി ഒരാളുടെ കയ്യിലുള്ള കുറച്ച് മേക്കപ്പ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അത് ഞാനിങ്ങനെ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളാട്ടോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈദല്ല, ഈദിൽ നമ്മൾ സാധാരണ മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു എലഗന്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടി നോക്കും. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടുക. അപ്പൊ ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തത്. എല്ലാവരും വീഡിയോ കാണുക, കണ്ടിഷ്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. സോ വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് തസ്ലിക്കാസ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനിപ്പോ ഫേസ് നന്നായി ക്ലെൻസ് ചെയ്ത് മോയ്സ്ചർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഇതാണ്, സെറ്റാഫിലിന്റെ ഈ ഒരു ക്ലെൻസർ ആട്ടോ. ഇതൊരു കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ സെയിം ക്ലെൻസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല ക്ലെൻസർ ആട്ടോ അത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോയ്സ്ചർ ചെയ്തത് ഈ ഒരു ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസർ. ഇത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഒരുവിധ ആൾക്കാരൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യുന്നത്. നല്ല ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആട്ടോ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മോയ്സ്ചർ ചെയ്തത്. സോ ഈ രണ്ട് സ്റ്റെപ്സ് ആണ് ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഫേസ് നന്നായി മോയ്സ്ചർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മേക്കപ്പ് ഇടുമ്പോഴൊക്കെ നല്ലൊരു ഗ്ലോസി ഫിനിഷ് കിട്ടും. പിന്നെ അതിന്റെ കൂടെ തന്നെ സെറംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വൈറ്റമിൻ സി സെറം ഒക്കെ ഇതിന്റെ കൂടെ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഗ്ലോസി ഫിനിഷ് കിട്ടും കേട്ടോ. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് പൗച്ച് വരുന്നത്. ഇതിൽ തന്നെയാണ് എൻ്റെ എല്ലാ മേക്കപ്പ് ഐറ്റംസും ഉള്ളത് കേട്ടോ. അപ്പോൾ കുറേ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഉള്ളതിൽ കുറച്ച് കുറച്ചായിട്ട് ഞാൻ വാങ്ങി, കുറേ കാലങ്ങളായിട്ട് വാങ്ങി വെച്ചിട്ടുള്ള സംഭവങ്ങളാട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ലിപ് ബാം ആട്ടോ. ഫസ്റ്റ് ലിപ് ബാം ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക് ഇടുമ്പോഴേക്കും നമ്മളെ ലിപ്പ് നന്നായി ഒന്ന് മോയ്സ്ചർ ആയിരിക്കും. അപ്പൊ ഈ ലിപ് ബാം ഞാൻ DIY ആയിട്ട് ചെയ്തതാണ്, വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ബീട്രൂട്ട് ലിപ് ബാം ആട്ടോ. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ ലിപ്പ് ഒന്ന് മോയ്സ്ചർ ചെയ്യുന്നത്. ഇത് അടിപൊളി ലിപ് ബാം ആട്ടോ. ഇത് നമ്മുടെ ലിപ്പിന്റെ ഡാർക്ക്നെസ് ഒക്കെ ലൈറ്റൻ ചെയ്യാനും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ബീട്രൂട്ട് ലിപ് ബാം. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ലിപ്പിന്റെ കളറും കിട്ടും. ഇപ്പൊ തന്നെ ഒരു ചെറിയൊരു ടിന്റ് ഉണ്ട് കേട്ടോ, ഒരു ചെറിയ റെഡ് ടിന്റ് ഉണ്ട്. നല്ലൊരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ആട്ടോ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യണമെങ്കിൽ. ഇനി ഫേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത് കൺസീലർ ആണ്. അപ്പൊ കൺസീലർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു കളർ കറക്ടർ യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ. അപ്പോൾ എന്നെ പോലെ ഒരുപാട് ഡാർക്ക് സർക്കിൾസും പിഗ്മെന്റേഷൻസും ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കളർ കറക്ടർ യൂസ് ചെയ്യുന്നത്, ഇതൊരു ഓറഞ്ച് കളർ കറക്ടർ ആട്ടോ. പ്രോ കൺസീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെതാണ് ഈ കളർ കറക്ടർ. ഇത് എല്ലാ ഷോപ്സിലും അവൈലബിൾ ആട്ടോ. അപ്പൊ നമ്മളുടെ ഡാർക്ക് സർക്കിൾസിന്റെയും ഒക്കെ ഒരു ഇന്റൻസിറ്റി അനുസരിച്ച് ഓറഞ്ച്, പീച്ച് അങ്ങനത്തെ ഷെയ്ഡിലൊക്കെ കളർ കറക്ടർ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിപ്പിന്റെ ഈ ഒരു ഏരിയയിൽ കൂടി കുറച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, കളർ കറക്ടർ എപ്പോഴും നമുക്ക് ചെറുതായി ഡാർക്ക്നെസ്, ഇപ്പൊ ഇന്ത്യൻ സ്കിൻ ടോൺ ആണെങ്കിൽ നമുക്ക് ഡാർക്ക് സർക്കിൾസ് അണ്ടർ ഐസിലും അതുപോലെ തന്നെ ഈ ഒരു ലിപ്പിന്റെ ഏരിയയിലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെയാണ് നമുക്ക്
കളർ കറക്ടർ, എവിടെയാണോ നമുക്ക് പിഗ്മെന്റേഷൻ ഉള്ളത് ആ ഏരിയയിലാണ് കളർ കറക്ടർ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ എവിടെയാണോ കൺസീലർ യൂസ് ചെയ്യുന്നത് ആ ഏരിയയിലും ഈ ഒരു കളർ കറക്ടർ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കട്ടോ. നെക്സ്റ്റ് നമ്മൾ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ടു ഫേസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ കൺസീലർ ആട്ടോ. അപ്പോൾ ഒരുപാട് ബ്രാൻഡ്സിന്റെ കൺസീലേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യൽ കുറവാണ്, പക്ഷെ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കും. ഈ പിഗ്മെന്റേഷൻ ഉള്ള ഏരിയാസിൽ ജസ്റ്റ് ഒന്ന് കൺസീലർ യൂസ് ചെയ്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ തന്നെ പിമ്പിൾസിന്റെ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവും ചിലർക്ക്, അവിടെ ഒക്കെ ജസ്റ്റ് ഡോട്ട് ഡോട്ടായിട്ട് ഈ കൺസീലർ യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാട്ടോ. ഇത് അത്യാവശ്യം കവറേജ് ഉള്ള ഒരു കൺസീലർ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അണ്ടർ ഐസിലും പിന്നെ ഈ ഒരു മൗത്തിന്റെ ഏരിയയിലാണ് കൺസീലർ യൂസ് ചെയ്യലും. നോസിന്റെ ഏരിയയിൽ കൂടി ഇട്ട് കൊടുക്കട്ടോ. ഓക്കെ, ഇത്രയാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്യലട്ടോ. പിന്നെ ഈ ഒരു ഐസിന്റെ ഏരിയയിൽ കൂടി ഇട്ട് കൊടുക്കാം. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. ഇത് വെറ്റ് ചെയ്തതിന് ശേഷം ആട്ടോ നമ്മൾ ഒന്ന് വെറ്റ് ചെയ്തു. വെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ കൺസീലർ ഒക്കെ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. സോ ബാക്കിയുള്ളത് ജസ്റ്റ് ഞാൻ ഫേസിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൻഡ് നമ്മുടെ ഫോർഹെഡിലും. ഓക്കെ, അപ്പൊ കൺസീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഏകദേശം നമ്മുടെ ഡാർക്ക് സർക്കിൾസ് അതുപോലെ തന്നെ മൗത്തിന്റെ ഏരിയ ഒക്കെ നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സെറ്റിംഗ് പൗഡർ ആണ്. ഈ കൺസീലർ എവിടെയാണ് യൂസ് ചെയ്ത് അതേ സെയിം സ്പോട്ടിൽ തന്നെ നമ്മൾ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യും. ഈ കൺസീലർ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു കേക്കി എഫക്ട് ഒക്കെ വരും കേട്ടോ ഫേസിൽ. നമ്മൾ അത്യാവശ്യം വിയർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കേക്കി ഇങ്ങനെ വിണ്ടും വിണ്ടും നിൽക്കുന്ന പോലെ തോന്നും. അതിന് ഇല്ലാണ്ടിരിക്കാനാണ് ഇതുപോലെ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഞാൻ ഈ സെറ്റിംഗ് പൗഡർ നമ്മൾ ഈ കൺസീലർ ഇട്ട ഈ ഒരു അണ്ടർ ഏരിയയിൽ ഈ മൗത്തിന്റെ ഏരിയയിലും ഇട്ട് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ ഐസ് ആണ്. അപ്പൊ ഞാന് ഇതുപോലത്തെ കുട്ടി കുട്ടി ഐ ഷാഡോ പാലറ്റ്സ് ആട്ടോ വാങ്ങിയത്. ഇത് ഡിക്കേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയൻ ബ്രാൻഡിന്റെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതിലത്തെ ടോൺസ് കാണാൻ നല്ല രസാട്ടോ. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടോണിനോട് ഏകദേശം മാച്ച് ആയിട്ട് വരുന്ന ലൈറ്റ് റോസ് അങ്ങനത്തെ ഒരു ടോൺസ് ആട്ടോ വരുന്നത്. ഒരുപാട് പിഗ്മെന്റേഷൻ ഇതിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ലൈറ്റ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ, പക്ഷെ അത് നമുക്ക് നല്ല നാച്ചുറൽ ലുക്ക് തരും കേട്ടോ. അപ്പൊ ഇതിലുള്ള ഈ ഒരു ടോണും അതുപോലെ തന്നെ ഇതും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ഐ ഷേഡ് ഇടുന്നത്. ഞാൻ ഐ ഷാഡോയിൽ ഒരുപാട് കളേഴ്സ് ഒന്നും മിക്സ് ചെയ്യലില്ല, പക്ഷെ ഇങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ചെറുതായൊരു ഗോൾഡ് ഗ്ലിറ്ററിങ് ഉള്ള ഒരു ഗോൾഡ് ഷെയ്ഡ് കൂടി കൊടുക്കലും കിട്ടും. അത് നല്ലൊരു ഭംഗിയുള്ള എഫക്റ്റ് കിട്ടും നമുക്ക്. ഐസിൽ വൈലൈനൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഐ ഷാഡോ യൂസ് ചെയ്യണത് നല്ലതാട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അടിഭാഗമല്ലേ ഐസിൻ്റെ അണ്ടർ ഏരിയയിലും ചെറുതായി ഒരു ഐ ഷാഡോയുടെ ഒരു ഇത് കൊടുക്കൂട്ടോ. അപ്പോൾ അതിന് ഈ ഒരു ഷെയ്ഡ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ടാണ് അണ്ടർ ഏരിയയിൽ കൊടുക്കുന്നത്. ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എൻ്റെ കയ്യിൽ കുറച്ച് മുൻപ് ഉണ്ടായിരുന്ന കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിരിക്കുന്നു കേട്ടോ. പക്ഷെ ഇതിലത്തെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ്, ഈ സെക്കൻഡ് വരുന്ന ഈ ഗോൾഡൻ ഷെയ്ഡ് ഇല്ലേ, അത് നല്ല രസമുള്ള ഒരു ഷെയ്ഡ് ആട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യലുണ്ട്. ജസ്റ്റ് കയ്യിലൊന്നെടുത്തിട്ട് ഈ ഒരു സെന്റർ പോർഷൻ ഉണ്ടല്ലോ,
സെന്റർ പോർഷനിൽ ഇട്ട് കൊടുക്കും. നെക്സ്റ്റ് വരുന്നത് ഐസ് ആണ്. നമ്മള് കണ്ണെഴുതി കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഈദിന് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. നമ്മുടെ ഓരോ ലുക്കിനനുസരിച്ചാണ്. പക്ഷെ നോർമലി ഞാൻ യൂസ് ചെയ്യല് ഈ ഒരു ഫ്ലോർമർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ജെൽ ഐലൈനർ ആട്ടോ. അത് ബ്രൗൺ ഷെയ്ഡാണ്. ഇത് എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് കിട്ടട്ടെ. കാരണം ബ്ലാക്ക് എഴുതുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ആയിട്ടിരിക്കും. അപ്പം നോർമലി നമ്മൾ എഴുതുമ്പോൾ ഇതുപോലത്തെ ബ്രൗൺ ഐലൈനർ വെച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടും കേട്ടോ. പിന്നെ ഒക്കേഷൻസിലൊക്കെ ഞാനിതുപോലത്തെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബ്ലാക്ക് ഐലൈനർ എഴുതലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും ബ്ലാക്ക് ഐലൈനർ എഴുതാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എഴുതാം. പിന്നെ ഫസ്റ്റിൽ തന്നെ ബ്ലാക്ക് ഐലൈനർ എഴുതുമ്പോൾ എൻ്റെ ഐസ് കുറച്ചും കൂടി ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഐസാണ്. അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു നീട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഈ എഡ്ജ് പോയിന്റ് ഇല്ലേ അവിടെ ചെറുതായി ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഐസിൻ്റെ ഇന്നർ കോർണറിലേക്ക് ഒരു വാല് കൊടുക്കുന്ന പോലെ. അത് നല്ല എഫക്റ്റ് കേട്ടോ. നമ്മൾ സ്കാർഫൊക്കെ ഇടുമ്പോൾ പുറത്തേക്ക് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കാണലില്ല. പക്ഷേ ഈ ഇന്നറിൽ ഇന്നർ പോർഷനിൽ ഒരു വാല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ നോർമലി കണ്ണെഴുതുന്ന പോലെ മുകളിലും എഴുതി കൊടുക്കും. താഴെ എഴുതൽ കുറവാണ്. താഴെ അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്രൗൺ ഐലൈനർ വെച്ചിട്ട് താഴെ എഴുതാം. അല്ലെങ്കിൽ കൺമഷി അങ്ങനത്തെ കാജലൊക്കെ അല്ലേ, അത് യൂസ് ചെയ്തിട്ടും താഴെ എഴുതാം കേട്ടോ. അപ്പം ഞാൻ ഐലൈനർ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. സോ മുകളിൽ എഴുതി കഴിഞ്ഞു. ഇനി അടിയിലുള്ള വാട്ടർ ലൈനിലും കൂടി നമ്മളൊന്ന് എഴുതി കൊടുക്കും. ഇനിയുള്ളത് മസ്കാരയാണ്. ഇതൊരു കൊറിയൻ ബ്രാൻഡിന്റെ ഒരു മസ്കാര തന്നെ കേട്ടോ. എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടോ. ഇതിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഓൺലൈനിൽ ഷീനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാട്ടോ അത്. അപ്പോ എന്തെന്നെ ചെയ്തില്ലെങ്കിലും മസ്കാര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐസിനൊരു ഒരു പ്രസന്റ് ഫീല് കിട്ടും കേട്ടോ. നമ്മളൊന്ന് ഉറക്കം തൂങ്ങിയാൽ ലുക്കൊന്നും ഉണ്ടാവില്ല. ഈ മസ്കാര ഏത് മസ്കാര ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല്. പക്ഷെ എനിക്ക് ഈ മേക്കപ്പിൽ ഏറ്റവും പേടിയുള്ള ഒരു സ്റ്റെപ്പ് മസ്കാരയാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണിൽ കുത്തലുണ്ട് കേട്ടോ മസ്കാര യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ ഇത് ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. മസ്കാര ചെയ്യുമ്പോൾ മുകളിലത്തെ ഐലാഷിൽ ചെയ്യുന്ന പോലെ തന്നെ താഴെയുള്ള ഐലാഷിലും ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കില്ല കേട്ടോ. എനിക്ക് ഐബ്രോസ് അത്യാവശ്യം തിക്നെസ് ഉണ്ട്. അങ്ങനെ എപ്പോഴൊന്നും ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കലില്ല കേട്ടോ. കുറേയൊന്നും ഫില്ല് ചെയ്യില്ല. ജസ്റ്റ് ഈ ഒരു പോർഷനിൽ മാത്രം കുറച്ച് കുറവുള്ള പോലെ ഉണ്ട്. അവിടെ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുള്ളൂ. ഫുള്ളായിട്ട് ഫില്ല് ചെയ്താൽ പിന്നെ ഏകദേശം ഒരു മീശ മാധവനീത്ത് പിള്ളാച്ചൻ്റെ ഒക്കെ ഒരു ലുക്ക് വരും. കാരണം ഐബ്രോസ് അധികം ഫില്ല് ചെയ്യില്ല. പിന്നെ നാച്ചുറലായിട്ട് ജോയിൻ്റ് ഐബ്രോസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ വലിയ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കും. ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഹെയർ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കില്ല. അത്രേ ഞാൻ ഐബ്രോസിൽ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിർത്തിവെച്ച്. അതുകൊണ്ട് തന്നെ എനിക്ക് ഐബ്രോസിൽ നല്ല വ്യത്യാസം വന്നിട്ടാണ്. കാരണം കോളേജിൽ പഠിക്കുന്ന ടൈം മുതൽ ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്തിരുന്നു. പിന്നെ എല്ലാവരും കളിയാക്കിയിരുന്നു ഇതുപോലത്തെ ജോയിൻ്റ് ഐബ്രോസ് ഉള്ള കാരണം. ഞാൻ ഷേപ്പിലുള്ള ഐബ്രോസ് ആണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കളിയാക്കുന്ന കാരണം ഈ ജോയിൻസ് ഞാൻ കളഞ്ഞിരുന്നു കേട്ടോ, ത്രെഡ് ചെയ്ത് കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഐബ്രോസിൻ്റെ ഷേപ്പ് നാച്ചുറലി ഈ ഒരു ഷേപ്പാണ് ഐബ്രോസിനുള്ളത്. ആ നാച്ചുറൽ ഷേപ്പ് പോയിട്ട് തീരെ ഷേപ്പില്ലാത്തൊരവസ്ഥയായി. പല ഷോപ്പിൽ പോകുമ്പോഴും പല ടൈപ്പിലുള്ള ആൾക്കാർ പല ഷേപ്പിലാണ് അത് ഐബ്രോസ് ഷേപ്പ് ചെയ്യല്. അപ്പോൾ ഐബ്രോസിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ അങ്ങ് പോയി. പിന്നെ അല്ല, ഇവിടെ നമുക്കൊരു വാലുണ്ടാവുമല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് പോവലുണ്ട്. അത് കാരണം തന്നെ കുറച്ച് കാലമായിട്ടുമ്പോൾ ഞാൻ ത്രെഡ് ചെയ്ൽ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പം ഞാൻ സെൽഫ് ഗ്രൂമിങ് ആട്ടോ ചെയ്യുന്നത്. ഐബ്രോസ് ഗ്രൂം ചെയ്യാണ്. ജസ്റ്റ് കോംബ് ചെയ്ത് നാച്ചുറൽ ഷേപ്പിൽ തന്നെ ഞാനൊന്നും സിസർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. അത്ര ചെയ്യലുള്ളൂ. അപ്പം തന്നെ ഒരുപാട് ചേഞ്ച് ഉണ്ട് കേട്ടോ നമ്മുടെ ഫേസിനും. നമുക്ക് ആ നാച്ചുറൽ ഐബ്രോയുടെ ലുക്ക് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഫേസിൻ്റെ ലുക്ക് വരിക എന്ന് മനസ്സിലായി ഇപ്പം. അപ്പം അത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഐബ്രോസിന് വലിയ പ്രോബ്ലം
പ്രോബ്ലംസ് ഒന്നുമില്ല. അൽഹംദുലില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് തന്നെയാണ്. അത് കാരണം ഞാൻ ഇപ്പൊ ജസ്റ്റ് ഈ ഒരു ഇവിടെ കുറച്ച് ഹെയർ പോയിട്ടുണ്ട്, അതൊന്ന് സോ ലിപ്സ്റ്റിക് ഇട്ടു. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാലല്ലേ നമ്മുടെ മേക്കപ്പ് ലുക്ക് ആകെ ചേഞ്ച് ആവും. സോ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, ബ്ലഷ്. സോ ഇത് ഈ എലഫിന്റെ ബ്ലഷ് ആണ്. ഷെയ്ഡ് വന്നിട്ട് പൗഡർ പിങ്ക് ഷെയ്ഡാന്ന് തോന്നുന്നു. ബ്ലഷ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയാലുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊരു ലിക്വിഡ് ബ്ലഷാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ പോപ്പ് ചെയ്യാം. ഫസ്റ്റിൽ തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ലുക്ക്. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. ഒരുപാട് ബ്യൂട്ടി ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കുറച്ചൊരു എലഗൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ. ബൈ ബൈ.